ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജുവാൻസ് ക്രിയേഷൻ ഇന്ന് അന്തരീക്ഷത്തിൽ എന്തൊക്കെ മലിനീകരണങ്ങളാണ് ഉള്ളതല്ലേ അതുപോലെ തന്നെ മലിനീകരിക്കപ്പെട്ടതാണ് നമ്മുടെ വീടുകൾക്കുള്ളിലുള്ള വായു അപ്പോൾ വീട്ടിലെ വായു ശുചിയാക്കുന്നതിൽ ഇൻഡോർ പ്ലാന്റ്സ് വളരെയധികം ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ചെടിയാണ് പോത്തോസ് അഥവാ നമ്മുടെയൊക്കെ നാട്ടിൽ അറിയപ്പെടുന്ന മണി പ്ലാന്റ് അപ്പോൾ മണി പ്ലാന്റ് വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ടാലും വെള്ളത്തിൽ എവിടെയെങ്കിലും മണിലോ കൊണ്ടിട്ടാലും ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വളരുന്ന ചെടിയാണ് എന്നാൽ അങ്ങനെ അത്യാവശ്യം തരിക്കേടില്ലാത്ത വളർ വളർന്നാൽ പോരാ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ട് ഒരു മണി പ്ലാന്റിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ടിപ്സും മണ്ണിലും വെള്ളത്തിലും ഒക്കെ വളർത്തിയെടുക്കുന്ന എങ്ങനെയെന്നുള്ള കംപ്ലീറ്റ് ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ എപ്പോഴും ആ പ്ലാന്റിനെ ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം അതിനെ ഗ്രൂം ചെയ്യണം അപ്പോൾ അത് എത്ര നാള് കൂടിയിരിക്കുമ്പോൾ ചെയ്യാം നമുക്ക് ഒരു രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ചെടിയെ പൂർണ്ണമായിട്ടും ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് അതിൽ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്ന ഇലകളും പഴുത്ത ഇലകളും ഒക്കെ നമ്മൾ അടർത്തി മാറ്റണം കാരണം അതിലേക്ക് അത് ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു അഭംഗിയാണ് അതുപോലെ തന്നെ അതിന ചെടി അതിലേക്ക് എനർജി വേസ്റ്റ് ചെയ്യും അപ്പോൾ ചെടിയുടെ ഗ്രോത്ത് മുരടിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇലകൾ കളയുക പിന്നെ ഇതിൽ കുറേ വേരുകൾ ഈ മണി മണിപ്ലാന്റിൻ്റെ കമ്പനിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ വേരുകളിലേക്കൊക്കെ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഉഷാറായിട്ട് വളരുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ ഫുൾ ടോട്ടലി അതിനൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇലയിലൊക്കെ ഇഷ്ടംപോലെ പൊടി ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും നമ്മുടെയൊക്കെ ഫർണിച്ചർ വീട്ടിലെ ഫർണിച്ചറിലൊക്കെ എപ്പോഴും പൊടി തട്ടിയിരിക്കാറില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇതിനെയും നമ്മൾ നീറ്റാക്കി കൊടുക്കണം ഇത് ഞങ്ങളുടെ ലവ് ബേഴ്സ് കടിച്ചെടുത്തതാണ് കേട്ടോ ചെടികളുടെയൊക്കെ കുറേ ലീഫ് ഇത് കടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വലിയ ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ അത് അവിടെ തന്നെ വെച്ച് നമുക്ക് ഒരു ടിഷ്യൂലോ കോട്ടൺ ക്ലോത്തിലോ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇലകളുടെ അടിയിൽ കൈകൊണ്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കാം അല്ലെങ്കിൽ ഇലയിലേക്ക് തന്നെ സ്പ്രേ ചെയ്തിട്ട് വെള്ളം ഡയറക്റ്റ് സ്പ്രേ ചെയ്തിട്ടും ഇതുപോലെ തുടച്ചെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെടിച്ചട്ടികളൊക്കെ ആണെങ്കിൽ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഷവറിലെ വെള്ളത്തിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇലകൾ കഴുകിയെടുക്കാം ഇത് ഇതുപോലെ പക്ഷേ ശ്രദ്ധിക്കുക ഡ്രൈനേജ് ഹോളി പോട്ടുകളിൽ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് ഇതുപോലെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെള്ളം കൂടി പോയിട്ട് ചെടിച്ചട്ടിയിലത് കെട്ടിക്കിടന്ന വേരുകൾ അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കൈകൊണ്ടൊക്കെ ആ പൊടിയൊക്കെ ഒന്ന് തേച്ച് കഴിയാതിന് ശേഷം നമുക്ക് നല്ലൊരു ഷവർ കൊടുക്കാം അപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ഹാപ്പിയാവും നമ്മളും നമ്മൾ കുളിക്കുമ്പോൾ ഫ്രഷ് ഫ്രഷാവുന്ന പോലെ തന്നെയാണ് അവരും ചെടികളും ഫ്രഷ് ആകുമ്പോഴത്തേക്കും ആ ഓരോ നോട്ട്സിലുമുള്ള വേരുകളിൽ വെള്ളം ചെല്ലുമ്പം അവർക്ക് വളരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ പറയും മണിപ്ലാന്റ് നിഗ്ലക്റ്റ് ചെയ്തിട്ടാൽ അത് വളർന്നോളൊന്നും കണ്ടില്ലേ നിഗ്ലക്റ്റ് ചെയ്ത അതായത് ഞാൻ കുറേ നാളായിട്ട് മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴത്തെ ആ ബൗളിലെ ഇൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്ത് പോയി നമ്മൾ എപ്പോഴും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്രയും എളുപ്പം ഇതിൻ്റെ ഇലകൾ പഴുത്ത് പോവില്ല അപ്പോൾ അങ്ങനെ പഴുത്തുപോയ ഇലകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക വെള്ളത്തിൽ ഇരിക്കുന്ന മണി പ്ലാന്റിന് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറ്റിയില്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും വെള്ളം മാറ്റി കൊടുക്കുക ഇനി വെള്ളം മാറ്റി കൊടുത്തില്ലെങ്കിലും അത് പെട്ടെന്നൊന്നും അത് അതിൻ്റെ ജീവൻ പോവില്ല പക്ഷേ ഇതാണ് അതിനൊരു ആരോഗ്യം ഇല്ലാത്ത പോലെയും ഒരു ഉന്മേഷം ഇല്ലാത്ത ആയിരിക്കും അതിൻ്റെ വളർച്ച ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റി കൊടുത്തിട്ട് ഗ്ലാസ് എല്ലാം കഴുകി അതിനകത്ത് കല്ലുകൾ ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കഴുകി ഫ്രഷ് വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമാണ് ചെടികളും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ സാധാരണ ഞാനെങ്ങനെ കഴുകിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴുകുമ്പോൾ ആ പോട്ടിൽ നിന്ന് പഴയ വെള്ളം മാറ്റി ഇങ്ങനെ ആ പോട്ടും കൂടെ നല്ലതായിട്ട് കഴുകും ആവശ്യമെങ്കിൽ ബ്രഷോ സ്പോഞ്ചോ ഒക്കെ ഇട്ട് കഴുകും തേച്ച് കഴുകിയതിന് ശേഷം ആ ചെടിയും നല്ലതായിട്ടൊന്ന് കഴുകും ആ ചെടിയുടെ ഇലകളിൽ തട്ടിയിരിക്കുന്ന പൊടിയെല്ലാം നല്ലതായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ചെടിയുടെ വേര് സഹിതം കഴുകും അപ്പോൾ എന്തെങ്കിലും ഒരു പാ പായലിൻ്റെ ഗ്രോത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് വാഷ് ഔട്ടായി പോയിക്കൊള്ളും പിന്നീട് ഫ്രഷ് ആയിട്ട് വെള്ളം നിറച്ച് വെക്കുകയാണ് പതിവ് ഇനി നമുക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ ഈ ചെടിയുടെ ഈ ഭാഗത്ത് നല്ല ഹെൽത്തി ഗ്രോത്താണ് ഉള്ളത് അപ്പോൾ അത് നല്ലതായിട്ട് ലൈറ്റ് തട്ടുന്ന സ്ഥലമായിരുന്നു എന്നാലൊന്ന് തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഗ്രോത്ത് കുറവായിട്ടാണ് ഇലകൾ കുറവായിട്ടാണ് കാണുന്നത് അത് ഭിത്തിയോട് ചേർന്നിരിക്കുന്ന ഭാഗമായിരുന്നു അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ ഒരിക്കലോ ഇനി പോയി കഴിഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലോ ഇങ്ങനൊന്ന് ചെടിയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് വിൻഡോ സൈഡിലേക്ക് പ്രകാശം ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് ആ ഭാഗത്തേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഫുൾ സൈഡിലും നല്ല ലീഫിയായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ കുറച്ച് നാൾ അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയപ്പോഴത്തേക്ക് കണ്ടില്ലേ ചെടികൾ തന്നെ ഒന്ന് പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ി വെയിൽ കൂടിപ്പോയാലും കുഴപ്പമാണ് നമുക്ക് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൻ്റെ മാത്രമേ ആവശ്യമേ ഉള്ളൂ എന്നാൽ ജനലിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഉച്ചയ്ക്കത്തെ വെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ ഇതിൽ കാണുന്നത് പോലെ ബ്രൗൺ കളർ വന്നിട്ട് ഇലകൾ കരിഞ്ഞു പോകുന്ന പോലത്തെ ഉണ്ടാവാറുണ്ട് ബ്രൗൺ ടിപ്സ് പോലെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ സൂര്യപ്രകാശം ചൂടുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ജനലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ ചെടികൾ മാറ്റി you're gonna ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തണ്ട് മുറിച്ച് സ്പ്രെഡ് ചെയ്ത് വളർത്തിയിരിക്കുന്നതാണ് അതൊക്കെ ഇനി നമുക്കിതിൻ്റെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് നോക്കാം ഫെർട്ടിലൈസേഷൻ ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു എം ടി പ്ലാസ്റ്റിക് ജാറിലേക്ക് നല്ല പൈപ്പിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്ന അത്രത്തോളം പിന്നെ നല്ല കഴുകി വെച്ചിരിക്കുന്ന മുട്ടത്തോട് അത് ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് അതിലേക്കിട്ട് അടച്ച് രണ്ട് ദിവസം വെക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇല്ല ഒരു ദിവസം വെച്ചാലും മതി ട്വൻറ്റി ഫോർ ആയാലും മതി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആ മുട്ടത്തോട് വരാത്ത രീതിയിൽ നമ്മൾ നമ്മളതിനൊന്ന് അരിച്ചെടുക്കുന്നു ഈ അരിച്ചെടുത്ത വെള്ളം ഞാൻ ഗ്ലാസ്സിൽ അതായത് നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ വരെ ഇല്ല അതിൽ കട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞ പോട്ടിൻ്റെ സൈസ് അനുസരിച്ചാണ് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നുമില്ല അത് ആ ചെടി ഇരിക്കുന്ന വെള്ളം ആ പോട്ടിൽ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഈ മുട്ടത്തോടിട്ട് അരിച്ച എടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി ആണെങ്കിലും ആക്കാം ആ പോട്ടിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് പകുതി നോർമൽ വെള്ളവും പകുതി ഈ എക്സലിൻ്റെ വെള്ളവും ഇടാം പിന്നെ മണ്ണിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കും ഇത് തന്നെ ഉപയോഗിക്കാം പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം മാറ്റുന്ന പോലെ മണ്ണ് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ വില കീടശല്യം എന്തെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ട് ആ മുട്ടയുടെ വെള്ളം ഞാൻ അധികം ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു എൻ പി കെ ആണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിനകത്ത് കണ്ടൻറ് എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതൊക്കെയാണ് അതിനകത്ത് സംഭവം അപ്പോൾ നമ്മൾ മേടിക്കുന്ന ബോട്ടിലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതിട്ട് കൊടുക്കും ഇത് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസോ അങ്ങനെയൊന്നും അല്ലല്ലോ ചെടികൾക്കല്ലേ അപ്പോൾ ചെടികൾക്കായത് കൊണ്ടാണ് അത് പേടിക്കാതെ അത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ബുഷിയായിട്ട് എങ്ങനെ വളർത്താം അല്ലെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് മറ്റുള്ള ചെടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഇതിനകത്ത് ഒരു വള്ളിയായിട്ട് നീണ്ട് താഴെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വെട്ടി മാറ്റണ്ട അല്ലെങ്കിൽ പടർത്തി വളർത്തേണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ണിലേക്ക് തന്നെ ഇതിങ്ങനെ നല്ലതായിട്ട് പ്രെസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ചെടി നല്ലതായിട്ട് ബുഷിയായിട്ട് വളരും ഈ ചെടിയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ വന്ന ഒരു വള്ളി ഈ മണ്ണിലേക്ക് തന്നെ വെച്ച് കൊടുത്തത് കൊണ്ടാണ് ആ മണ്ണിൽ നിൽക്കുന്ന ചെടിയുടെ ഭാഗം അത്രയും ബുഷിയായിട്ട് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം ഭയങ്കര തിന്നായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രോത്ത് അവിടെ നടുഭാഗത്ത് കിട്ടിയതിന് ശേഷം പിന്നെ നീട്ടി വളർത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത് സപ്പോർട്ടുള്ള ഇതുപോലത്തെ മണി പ്ലാന്റിന് താഴേക്ക് വരുന്ന വള്ളികൾ മണ്ണിൽ സപ്പോർട്ട് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നിട്ട് ആ കമ്പിലേക്ക് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് അവിടെ തന്നെ വളരുന്നതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ആ മണ്ണിൽ തന്നെ നട്ടുവെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി വെച്ച് പുതിയ ഒരുപാട് പുതിയ മണി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം മണി പ്ലാന്റിൻ്റെ ഇലകളുടെ ആ ഓരോ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വേര് കിളിച്ചു വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ഒരു നോഡ് പോലെ നിൽക്കുകയുള്ളൂ നമ്മൾ വെള്ളത്തിലോ മണ്ണിലോ അതിനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നീണ്ടു വളരുന്നത് അപ്പോൾ നമുക്ക് ആ നോഡ് കൂടെ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതെ ഇതുപോലെ ഇപ്പോൾ ഒരു നോഡുണ്ട് ഒരു ഇലയും ഉണ്ട് ആ രീതിയിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി മുകളിലേക്ക് വരുമ്പോൾ പുതിയ ഇലകൾ വരുന്ന ആ ഭാഗത്ത് അതായത് കണ്ടില്ലേ ഒരു തളിരില പോലെ വരുന്ന ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ കയറ്റി വെട്ടിയെടുക്കേണ്ട കാരണം ആ നോടിന് അത്രയും മെച്ചുവേർഡ് അല്ലാത്തത് കൊണ്ട് കുറച്ച് മെച്ചൂർഡായിട്ടുള്ള ഒരു നോടും കൂടെ താഴേക്ക് വരുന്ന രീതിയിൽ എടുത്താൽ മതിയാകും ഇനി എക്സ്ട്രാ ഉള്ള ഈ കമ്പ് നമുക്കത് വെട്ടിക്കളയാം അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് പിടിച്ച് ഒന്ന് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ കെട്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ദ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി നല്ല പോലെ അതായത് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പുതിയ ഗ്രോത്ത് കാണാൻ തുടങ്ങും ഇപ്പോൾ ഞാൻ ദേ എൻ്റെ ഒരു നിയോൺ പോത്തോസ് അതുപോലെ വെള്ളത്തിൽ വെച്ചതിൻ്റെയാണ് നിങ്ങൾക്ക് ഈ വൈറ്റ് ഗ്രോത്ത് കാണുന്നത് അതിൻ്റെ നോഡിൽ നിന്നുണ്ടായ പുതിയ വേരുകളാണ് അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വെള്ളത്തിൽ ചെയ്യാൻ പറ്റും ഇനി വെള്ളത്തിൽ കിളിച്ച് വെള്ളത്തിൽ നിർത്തിയിരിക്കുന്ന ഈ മണി പ്ലാന്റിനെ നമുക്ക് ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്തെടുക്കാം അത് അങ്ങനെ പ്രൂൺ ചെയ്തതിന് ശേഷം തിക്കായിട്ടിരിക്കണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബൗളിലേക്ക് തന്നെ ആ തണ്ട് ഇറക്കി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ബൗളിലേക്ക് നമുക്ക് മണി പ്ലാന്റിനെ വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒന്ന് നോക്കുക വെള്ളത്തിലൊന്നും അത് അതിൻ്റെ ഇലകൾ വീണിട്ടുണ്ടായിരിക്കാൻ പാടില്ല അതൊക്കെ ഒന്ന് പൊക്കി കൊടുക്കുക ഇനി മണ്ണിൽ എങ്ങനെയാണ് നടുന്നതെന്ന് പറയാം അതെ ഇതുപോലെ കുറച്ച് മണ്ണെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഈ കമ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് നമുക്ക് നട്ടു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഹോൾ എടുത്തിട്ട് നമുക്ക് ആ നോട് താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് മണ്ണിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് ഇവിടെ ഞങ്ങൾ യു എ ഇയിൽ കടയിൽ നിന്ന് മേടിക്കുന്ന മണ്ണിലാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ആ പാക്കറ്റാണ് ഉപയോഗിക്കുന്നത് നാട്ടിലുള്ളവർക്ക് ചാണകപ്പൊടിയും മണലും പിന്നെ ഗാർഡൻസ് സോയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നടാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നട്ടതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഡ്രെയിനേജ് ഹോള് ഉള്ള പോട്ടിൽ നടാൻ ശ്രമിക്കുക കുറച്ച് ദിവസം മുന്നേ നട്ട പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇത്രയും ഒരു മണി പ്ലാന്റിന് ഞങ്ങൾക്ക് ഇവിടെ ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാംസ് ഭയങ്കര കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ തണ്ട് പോലും നമ്മളെങ്ങനെയെങ്കിലും അതിനെ സേവ് ചെയ്തെടുക്കാം എന്ന് നമ്മൾ നോക്കും ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ആ മുറിച്ച മണി പ്ലാന്റിൻ്റെ ലീഫ് അതുപോലെ തന്നെ വേറൊരു ബൗളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ യു എയിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തണ്ട് കിട്ടിയാൽ മതി അതിനെ എങ്ങനെ വലുതാക്കി എടുക്കാം എന്നാണ് നോക്കുന്നത് വാട്ടർ റിക്വയർമെന്റ്സ് മണി പ്ലാന്റ്സിന് എല്ലാ ദിവസവും ഇൻഡോർ ആയിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടോപ്പ് സോയിൽ കുറച്ചൊന്നാൽ ഒരു ഇഞ്ച് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം വെരല് മണ്ണിൽ തൊട്ട് നോക്കിയതിന് ശേഷം ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഡ്രെയിനേജ് ഹോൾസിൽ കൂടെ വെള്ളം നന്നായി വാർന്നു പോയി എന്ന് ഉറപ്പുവരുത്തുക അതാണ് വേരുകളിലൊക്കെയും വെള്ളം എത്താനുള്ള ഒരു മെത്തേഡ് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴ്ത്തേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചൂടിൻ്റെയും ഹ്യൂമിഡിറ്റിക്കും അനുസരിച്ചാണ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന ടിപ്സ് തന്നെയാണ് പക്ഷേ ഞാൻ ചെയ്യുന്ന രീതികൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും പ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലുള്ള വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ